മന്ത്രിമാരുടെ അടക്കം ഫോണുകൾ ചോർന്ന വിവരങ്ങൾ കൊണ്ടു വന്നിട്ടുണ്ട്. കെ സി ക്യാമറ ആണ് പറയുന്നത്. സ്വർണ്ണക്കടത്ത്, ആ സ്വർണ്ണക്കടത്ത് സംഭവവുമായി ബന്ധപ്പെട്ട് കൊലപാതകം, ഇതിൽ വരെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരണകക്ഷിയുടെ എം എൽ എ ആണ് പറഞ്ഞത്, പ്രതിപക്ഷ നേതാവല്ല പറഞ്ഞിരിക്കുന്നത്, ഭരണകക്ഷിയുടെ എം എൽ എ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഭരണകക്ഷിയുടെ എം എൽ എ ഉന്നതരായ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങേയറ്റം ഗൗരവതരമായിരിക്കുന്ന കാര്യമാണ് എന്നതിൽ സംശയമില്ല. ആ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ടാണ് സർക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഗവൺമെന്റ് ആണ് വ്യക്തമാക്കേണ്ടത്. എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഭരണകക്ഷിയായിട്ടുള്ള എം എൽ എ ഉന്നയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉന്നയിച്ചവരെ എന്തുകൊണ്ട് ഗവൺമെന്റ് സംരക്ഷിക്കുന്നു എന്ന് അവരാണ് വ്യക്തമാക്കേണ്ടത്. അതിനകത്ത് വളരെ ഗൗരവതരമായ ആരോപണമാണ്. ഇത് ഒന്ന് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടം, ഫോൺ ചോർത്തൽ, ഫോൺ ചോർത്തൽ മന്ത്രിമാരോട് ഉൾപ്പെടെയില്ലേ? മന്ത്രിമാരുടെ ഫോൺ ചോർത്തൽ എങ്ങനെയാണ് നടക്കുക? പൊളിറ്റിക്കൽ ക്ലിയറൻസിലാണ് നടക്കുമോ? അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ ഏത് വിധ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഫോൺ ചോർത്തുന്നത് എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള അനുവാദമില്ലാതെ നടക്കുമോ? അപ്പൊ ഈ കാര്യം ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ഇത് വിരൽ ചൂണ്ടുന്ന ആർക്കെതിരായിട്ടാണ്? മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ്. അപ്പൊ അത്രയും ഗൗരവതരമായ കാര്യം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായ നടപടി. പക്ഷെ ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിലാണ് പറയുന്നത്, ശരിവെക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ തീർച്ചയായിട്ടുള്ള പരാജയമാണ് ഇത് കാണിക്കുന്നത്. കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പ് ആണ് ആ കാര്യം ആലോചിക്കാൻ ആവശ്യപ്പെടുന്നത്. അവരാവശ്യപ്പെടുന്ന ഏത് ആവശ്യം കെ സിക്കെതിരെ ആരോപണം ഉന്നയിച്ചു പി വി അൻവർ ഈ സോളാർ കേസിലെ ബന്ധപ്പെട്ടിട്ട്. കെ സി പണം കൊടുത്തു ഈ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അങ്ങേക്കും ബന്ധപ്പെട്ടു. ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെയൊക്കെ പിന്നില്ല ചെയ്തോ വികാരം എന്ന് ഈ കാര്യമായിട്ട് രംഗത്ത് വന്നതിന്. ഇവര് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് സർക്കാരിന്റെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും അവർ ഉപയോഗിക്കട്ടെ. ഈ കാര്യം എന്റെ കയ്യിലുള്ള കേസ് 5 കൊല്ലം കേരള പോലീസ് അന്വേഷിച്ചതാണ്, 4 കൊല്ലം സി ബി ഐ അന്വേഷിച്ചതാണ്, കോടതി മുമ്പാകെ വന്നതാണ്. ഇനി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. എ ഡി ജി പി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഗൗരവതരമായി സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിക്കുന്ന ഏറ്റവും ഗൗരവതരമായ ആരോപണങ്ങൾ വന്നിട്ട് സർക്കാർ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്?